ുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി ഒരുക്കുന്ന എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം കർത്താവായ യേശു സഭയുടെ ഉൽപ്രാവണത്തെ സംബന്ധിച്ചുള്ള തെറ്റായ ചില പഠനങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ തെറ്റു പഠിപ്പിക്കണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരാം ശരി ശരിയായിട്ടറിയണമെങ്കിൽ അതിനെതിരെയുള്ള തെറ്റും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഏതാണ് സദ് ഉപദേശമെന്ന് മനസ്സിലാക്കാൻ അതിനെതിരെയുള്ള തെറ്റായ ഉപദേശവും പഠിക്കുന്നത് അത് സ്വീകരിക്കാനല്ല അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രയോജനമാണ് അതുകൊണ്ട് ദൈവസഭയുടെ ഉൽപ്രാപണത്തോടുള്ള ബന്ധത്തിൽ നമുക്കംഗീകരിക്കാൻ കഴിയാത്ത ഒരു വേദപഠിതാവിനെ അംഗീകരിക്കാൻ കഴിയാത്ത നാല് വാദഗതികളിൽ ഒന്നാമത്തേതാണ് ഭാഗീകമായ ഉൽപ്രാപണം അത് നമ്മൾ അത്യാവശ്യമായി ഓർത്തിരിക്കേണ്ടതെല്ലാം ഓർത്ത് പഠിക്കാൻ ഇടവന്നു ഈ എപ്പിസോഡിൽ നാം ഓർക്കുന്നത് മഹാപീഠാനന്തര ഉൽപ്രാവണം അഥവാ മഹാപീഡനത്തിന് ശേഷമുള്ള ഉൽപ്രാവണത്തെ സംബന്ധിച്ചാണ് ആ പാഠം അല്ലെങ്കിൽ ആ വാദം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരെ അഥവാ എപ്പോഴും ഞാൻ ഓർപ്പിക്കുന്നതാ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് രാജ്യം സ്ഥാപിക്കാൻ വരുന്ന ആ വരവ് അതാണ് ഈ മഹത്വ പ്രത്യക്ഷത ആ മഹത്വ പ്രത്യക്ഷത വരെ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരെ സഭ ഭൂമിയിൽ തുടരുമെന്നുള്ള വാദഗതിയാണ് ഇത് ഏത് മഹാപീഡനത്തിന് ശേഷമാണ് ഉത്പ്രാവണം നടക്കുന്നത് എന്നുള്ള വാദഗതിക്കാര് പറയുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരെ സഭ ഭൂമിയിൽ തുടരുമെന്നുള്ള വാദഗതി അതായത് സഭ മഹോപദ്രവകാലത്ത് ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നും കർത്താവ് മേഘങ്ങളിലേക്ക് വന്ന് സഭയെ എടുത്തുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് വരും എന്നാണ് ഈ കൂട്ടർ പഠിപ്പിക്കുന്നത് ഈ സിദ്ധാന്തത്തിൻ്റെ വൈകല്യങ്ങൾ എന്താണ് ഈ വാദഗതികളുടെ ഇതായത് മഹോപദ്രവത്തിന് ശേഷമാണ് സഭയുടെ ഉത്പ്രാപണം നടക്കുന്നത് അതായത് ഇപ്പോൾ നാം ചിന്തിച്ചതുപോലെ മഹോപദ്രവം കഴിയുന്നതുവരെയും സഭ ഇവിടെ ഉണ്ടായിരിക്കുമെന്നും അതിൻ്റെ അന്ത്യത്തിൽ യേശുക്രിസ്തു ആകാശങ്ങളിൽ വെളിപ്പെട്ട് സഭയെ അങ്ങോട്ടെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് വരുന്ന വരവ് അതാണ് അതിനകത്തെ പഠനം അങ്ങനെയുള്ള ഈ പഠനത്തിൻ്റെ വൈകല്യങ്ങൾ എന്താണ് അതാണ് നമ്മൾ ഇനി അടുത്തത് ചിന്തിക്കാൻ പോകുന്നത് ഒന്ന് ദൈവഹിതത്തെയും അവിടുത്തെ പദ്ധതിയെയും നിഷേധിക്കുകയാണ് ഈ പഠനം കൊണ്ട് നടക്കുന്നത് ദൈവഹിതവും അവിടുത്തെ പദ്ധതിയും എന്ന് പറയുന്നത് കേട്ടോളുക ഈ മഹോപദ്രവ കാലത്തിൻ്റെ അല്ലെങ്കിൽ മഹാപീഠനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇസ്രേലാണ് ഇസ്രേലാണ് അത് നമ്മൾ പഠിക്കും പിന്നീട് പഠിക്കും ഇപ്പോൾ ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞു പോകും ഇസ്രയേലാണ് കാരണം പ്രവാചക പുസ്തകത്തിൽ അത് സംബന്ധിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ആ കാലത്തിൻ്റെ ഭയങ്കരതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ട് അതിനോട് ചേർന്ന് പറയുകയാണ് ഇത് യാക്കൂബിന് ഒരു കഷ്ടകാലം എന്താ സഭയ്ക്കൊരു കഷ്ടകാലം എന്ന് പറയാഞ്ഞത് പുതിയ നിയമത്തിൽ അത് ദൈവത്തിൻ്റെ ഹിതവും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ പദ്ധതിയുമാണ് ആ മഹോപദ്രവമെന്ന് പറയുന്നത് ആ ദൈവഹിതത്തെയും പദ്ധതിയെയും നിഷേധിക്കുന്നതാണ് സഭ മഹോപദ്രവകാലം കഴിയുന്നതുവരെ ഭൂമിയിലുണ്ടായിരിക്കും അത് കഴിഞ്ഞേ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ എന്നുള്ള ആ പഠനം തെറ്റാണ് തെറ്റായ പഠനമാണ് അതാണ് ഒന്നാമത്തെ വൈകല്യം രണ്ടാമത്തേത് ഇസ്രായേലും സഭയും തമ്മിലുള്ള വ്യത്യാസത്തെ നിഷേധിക്കുന്നു നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴറിയാം പഴയ നിയമ ഇസ്രയേലും പുതിയ നിയമ സഭയും പുതിയ നിയമ ഇസ്രയേലെന്നൊക്കെ പറയാറുണ്ട് പഴയ നിയമ ഇസ്രയേലും പുതിയ നിയമ സഭയും വ്യത്യാസം അറിയണം പഴയ നിയമ സഭ ഇസ്രയേൽ ദൈവത്തിൻ്റെ ഭൗതിക ജനമാണ് പുതിയ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മീയ ജനമാണ് ഇതിനെല്ലാം ദൈവജനത്തിൽ തെളിവുണ്ട് പഴയ നിയമത്തിലെ ഭൗതിക ജനത്തിന് നൽകിയ അനുഗ്രഹം ഭൗതികമായിരുന്നു പുതിയ നിയമത്തിലെ സഭയ്ക്ക് തന്ന ആത്മീയ ജനത്തിന് നൽകിയ അനുഗ്രഹം ആത്മീയമായിരുന്നു പഴയ നിയമത്തിലെ ഭൗതിക ജനം പുറമേയുള്ള പരിച്ഛേദനയേറ്റവരാണ് പുതിയ നിയമത്തിലെ സഭ അകമേയുള്ള പരിച്ഛേദന ഏറ്റവരാണ് പഴയ നിയമത്തിലെ ഇസ്രയേൽ യഹോവയുടെ മണവാട്ടി ഭാര്യ എന്നുള്ള ആത്മീയ ബന്ധമുണ്ടായിരുന്നു ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ടു എന്നാൽ വീണ്ടും സ്വീകരിക്കും അത് മഹോബതരവകാലത്ത് ശുദ്ധീകരിച്ചെടുക്കും എന്നാൽ പുതിയ നിയമത്തിലെ സഭ കർത്താവിൻ്റെ ആത്മീയ മണവാട്ടിയാണ് കർത്താവ് ആത്മീയ മണവാളനുമാണ് പഴയ നിയമ സഭയിൽ ഇസ്രയേൽ മാത്രമേ ഉള്ളൂ ജാതികളില്ല പുതിയ നിയമസഭയിൽ യഹൂദനുമുണ്ട് യവനനുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ആ വ്യത്യാസത്തെ നിഷേധിക്കുകയാണ് സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമെന്നുള്ള ആ വാദഗതിക്കാർ ചെയ്യുന്നത് ആ വ്യത്യാസത്തെ നിഷേധിക്കുന്നു മൂന്നാമത് ഈ ഉപദേശത്തിൻ്റെ ഈ സിദ്ധാന്തത്തിൻ്റെ വൈകല്യം മൂന്നാമത് മഹോപദ്രവ കാലത്തിൻ്റെ സ്വഭാവത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ദൈവ ഉപദേശത്തെ നിഷേധിക്കുന്നു ഇതെല്ലാം നിഷേധമാണ് അപ്പോൾ ഈ പഠനത്തിൻ്റെ സഭ മഹോപദ്രവ കാലം മുഴുവൻ ഭൂമിയിൽ തുടരുമെന്നുള്ള ആ പഠനം ആ പഠനത്തിൻ്റെ വൈകല്യം എന്ന് പറയുന്നത് മഹോപദ്രവ കാലത്തിൻ്റെ സ്വഭാവത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ദൈവവചനത്തിൻ്റെ ഉപദേശത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഈ മഹാപീഡന കാലത്തിനൊരു സ്വഭാവമുണ്ട് അതിനൊരു ലക്ഷ്യമുണ്ട് അത് ദൈവം അനുവദിച്ചാൽ നമ്മൾ പഠിച്ചു വരും അതൊന്നും സഭയോട് ബന്ധപ്പെട്ടതല്ലെന്നുള്ളത് ഇപ്പം ഞാൻ അങ്ങ് പറയാം പിന്നീട് നമ്മൾ വിശദീകരിക്കും അപ്പോൾ അതിനെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു പഠിപ്പിക്കലാണ് സഭ മഹോപദ്രവത്തിലൂടെ പോകും എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്നത് അഞ്ചാമത് ഈ പഠനത്തിൻ്റെ വൈകല്യത യേശുക്രിസ്തുവിന്റെ വരവിന്റെ ആസന്നത ഇവർ നിഷേധിക്കുക കർത്താവിന്റെ വരവിന്റെ ആസന്നത വേഗത്തിൽ വരുന്നത് യോഹന്നനപുസ്തവിനോട് പറയുമ്പോൾ എന്താ ഇതാ ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു പൗലോസ് പറയുമ്പോൾ അവൻ അടുക്ക അടുക്കവാതുക്കലായിരിക്കുന്നു വിശ്വസിച്ച ദിവസത്തേക്കാൾ രക്ഷ അടുത്തിരിക്കുന്നു ഇവിടെയെല്ലാം യേശുക്രിസ്തുവിന്റെ വരവിന്റെ ആസന്നതയെ വെളിപ്പെടുത്തുക സഭയോടുള്ള ബന്ധത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ അതിവര് നിഷേധിക്കുക ഈ പഠനത്തിലൂടെ കാരണം സഭ സഭമഹോപദ്രവത്തിലൂടെ കടന്നുപോകുമെന്നു വരികയിൽ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട് അത് ഏഴു വർഷമാണെന്ന് സഭയിലുള്ള എല്ലാവർക്കും അറിയാം ഇപ്പം ഏഴു വർഷം മഹോപദ്രവകാലമാണ് അപ്പോൾ മഹോപദ്രവം തുടങ്ങുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സഭയ്ക്ക് പറയാം ആ ഇനി ഇത്ര ദിവസം കൂടെ കഴിയുമ്പോൾ മഷീയ വരും കർത്താവ് വരും ആ അപ്പോഴത്തേക്ക് നമുക്ക് വയ്യെ ഒരുങ്ങാം വരുമ്പോഴത്തേക്ക് മനസ്സിലായില്ലേ എന്നാൽ ദൈവ സഭയ്ക്ക് വേണ്ടി വരുന്ന വരവിനെക്കുറിച്ച് ഒരടയാളവും ഇല്ല എന്നുള്ളത് എൻ്റെ ബഹുമാന്യ പ്രേക്ഷകർ മനസ്സിലാക്കണം സഭയുടെ ഉൽപ്രാപണം നടക്കാൻ ഇന്നിന്നേ അടയാളങ്ങൾ സംഭവിച്ചിരിക്കണമൊന്നും ബൈബിളിൽ ഇല്ല ബൈബിളിൽ കൊടുത്തിരിക്കുന്ന അടയാളം മുഴുവൻ ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്ന അവിടുത്തെ മഹത്വപ്രത്യക്ഷതയുടെ അടയാളമാണ് ആ അടയാളങ്ങളെല്ലാം തന്നെ ഈ മഹോപദ്രവകാലത്ത് സംഭവിക്കുന്നതാണ് അപ്പോൾ സഭഭൂമിയിലുണ്ടെങ്കിൽ ആസന്നത എന്നുള്ളതിന് അർത്ഥമില്ലല്ലോ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഇന്നപ്പം വരും ഇപ്പോൾ ഏഴു വർഷത്തിൽ അഞ്ചു വർഷം കഴിഞ്ഞു ഇനിയും രണ്ടു വർഷം കൂടെ ഉള്ളൂ എന്ന് പതിയെ പോയാൽ പോരെ വാസ്തവത്തിൽ ദൈവജനത്തെ മടിയന്മാരും അലസന്മാരും ഒക്കെ ആക്കി തീർക്കുന്ന ഒരു പഠനമാണ് സഭ മഹോപദ്രവത്തിലൂടെ പോകും എന്നുള്ള പഠനം ആറാമത് ഈ പഠനത്തിൻ്റെ വൈകല്യത ദാനിയേൽ ഒമ്പതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ദാനിയേൽ പ്രവചനം ഒൻപതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അത് നമ്മൾ വരും അത് ദൈവം അനുവദിച്ച് ക്ലാസ്സുകൾ എടുക്കും ഈ വേദഭാഗത്തെ ദാനിയൽ പ്രവചനം ഒൻപതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വേദഭാഗത്തെ വേദപടിതാക്കൾ വിളിക്കുന്നത് പ്രവചനത്തിൻ്റെ നട്ടൽ എന്നാണ് എല്ലാ പ്രവചനങ്ങളുടെയും കേന്ദ്രമാണ് ദാനിയേൽ ഒമ്പതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ അവിടെ എഴുപത് ആഴ്ചവട്ടങ്ങളുടെ വിവരണങ്ങളും കണക്കുകളും അതിൽ സംഭവിക്കേണ്ട കാര്യങ്ങളുമൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിന് വിവരിച്ചാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പിന്നീട് നമ്മൾ ആ കാര്യം വിവരിക്കുന്നതാണ് അപ്പോൾ ഇവർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പഠിപ്പിക്കുന്നതിൻ്റെ വൈകല്യം എന്താണെന്ന് ചോദിച്ചാൽ ദാനിയേൽ ഒമ്പതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ആ സംഭവങ്ങളെല്ലാം നിവർത്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ദൈവീക ഭാവി പരിപാടികൾ അവർ നിഷേധിക്കുക മനസ്സിലായോ ദൈവത്തിൻ്റെ ഭാവി പരിപാടിയാണ് എഴുപത് ആഴ്ചവട്ടങ്ങളിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അതെല്ലാം ചരിത്രമായി ഇനി ഒന്നും ശേഷിക്കുന്നില്ല അതിൻ്റെ ഒടുവിലത്തെ കാര്യം വരെ ചരിത്രമായി മാറി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭാവി പരിപാടികളെ ഇവർ നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത് അവിടെ ദൈവത്തിന് വിരോധമായി പാപമാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് ഞാൻ പറയട്ടെ സഹോദരന്മാരെ ഡാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒൻപതിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ തന്നെ അത് തിരുവനവിച്ച് പിന്നീട് ഞാൻ വരുന്നുണ്ട് ഇസ്രയേൽ ജനത്തിന് മഹോപദരവ കാലത്തിൽ സംഭവിക്കേണ്ട സഹസ്രാബ്ദത്തിൽ സംഭവിക്കേണ്ട അഞ്ചാറ് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ആ പറഞ്ഞിരിക്കുന്ന ഒരെണ്ണവും ഇതുവരെ ഇസ്രയേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ജാതിയായിട്ട് അതോർക്കണം ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കത് അത് അത് അനുഭവമാണ് എന്നാൽ ഇങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടുമെന്ന് റോമർ പതിനൊന്നിൽ വായിക്കുന്നുണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ദാനിയേൽ ഒമ്പതിൻ്റെ ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്ന ഈ ആറ് കാര്യങ്ങൾ ആ നന്മകൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ജാതിയായിട്ട് അവരിതുവരെ ആ നന്മകൾ അനുഭവിക്കാതെ ഇന്നും അതൊരു പ്രവചനവും ദൈവത്തിൻ്റെ ഭാവി പരിപാടിയുമായിട്ടിരിക്കുമ്പോൾ അത് മുഴുവൻ ചരിത്രത്തിൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥമായി ദൈവോചന പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കണ്ണുകളെ കുരുടാക്കുന്ന വഴികാട്ടികളാണ് ഈ കൂട്ടർ മഹോപദ്രവവാദിക എന്ന് പറഞ്ഞാൽ മഹോപദ്രവത്തിലൂടെ സഭ കടന്നുപോകും എന്നുള്ളത് അപ്പോൾ ഇത്രയുമാണ് ഈ ഉപദേശത്തിൻ്റെ വൈകല്യം എന്ന് പറയുന്നത് ഞാൻ ആറ് കാര്യങ്ങൾ ഓർപ്പിച്ചു ഒന്ന് ദൈവഹിതത്തെയും അവിടുത്തെ പദ്ധതിയെയും നിഷേധിക്കുന്നു രണ്ട് ഇസ്രയേലും സഭയും തമ്മിലുള്ള വ്യത്യാസത്തെ നിഷേധിക്കുന്നു മൂന്ന് മഹോപദ്രവ കാലത്തിൻ്റെ സ്വഭാവത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ദൈവവചനത്തിൻ്റെ ഉപദേശത്തെ നിഷേധിക്കുന്നു നാല് വചനം ഉൽപ്രാവണവും മഹത്വ പ്രത്യക്ഷതയും വേർതിരിച്ച് കാണുന്നത് ഈ കൂട്ടർ നിഷേധിക്കുന്നു അഞ്ച് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ആസന്നത ഇവർ നിഷേധിക്കുന്നു ആറ് ദാനിയേൽ ഒൻപതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ നിവർത്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ദൈവീക കാര്യപരിപാടികൾ ഇവർ നിഷേധിക്കുന്നു ഇങ്ങനെ ഉള്ള നിഷേധാത്മകമായ ഒരു പഠനമാണ് മഹോപദ്രവത്തിലൂടെ സഭ കടന്നുപോകും എന്ന് പഠിപ്പിക്കുന്ന വിഘടനവാദികൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് തുടർന്നും ഈ പഠനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വളരെ നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ